सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् रत्नाकरा दौदपदा रत्नाकरा दौदपदा ब्रह्मराज शिरत्नाढ्या वंदे भारत मातरम् ॐ द्यौ शान्ति ॐ द्यौ शान्ति अंतरिक्षं शान्ति शान्ति आप शान्ति वनस्पतय शान्ति विश्वदेव शान्ति ब्रह्म शान्ति सर्वं शान्ति सामां शान्तिरेधि ॐ शान्ति शान्ति शान्तिः मातु प्रणाम एक दो तीन नमस्ते सुभाषितम् व्यायाम पुष्टगात्रस्य बुद्धिस्तेजो यशोबलम् प्रवर्तन्ते मनुष्यस्य तस्मात् व्यायाममाचरेत् अर्थम् व्यायामम् कोण्ड् शरीरं पुष्टिपडुत्तिय मनुष्यन् बुद्धियुम् तेजसुम् यशसुम् बलवुम् वर्धिक्कुन्नु अतिनाल् नित्येन व्यायामम् चेय्यणम् व्यायाम पुष्टगात्रस्य बुद्धिस्तेजो यशोबलम् प्रवर्तन्ते मनुष्यस्य तस्मात् व्यायाममाचरेत् മഹത്വചനം നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം ഡോക്ടർ എപിജെ അബ്ദുൽ കലാം നമസ്തേ സ്വതന്ത്ര ഭാരതത്തിന്റെ അമൃതോത്സവം കൊണ്ടാടുന്ന ഈ വേളയിൽ 75 കോടി സൂര്യ നമസ്കാര യജ്ഞത്തിന്റെ ഭാഗമാവുകയാണ് സരസ്വതി വിദ്യാനികേതൻ ബണ്ണൂരു ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ യോഗാധ്യാപികയായ CP വിമിത ടീച്ചറിനാണ് ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഉണ്ണിരാമൻ മാസ്റ്ററാണ് അദ്ദേഹം പതഞ്ജലി യോഗ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ യോഗാചാര്യനാണ് അദ്ദേഹം 1987 ലോക പ്രശസ്ത യോഗ സ്ഥാപനമായ ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ നിന്ന് ക്രിയായോഗ പൂർത്തിയാക്കി സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പരമഹംസ സ്വാമി സത്യാനന്ദ സരസ്വതി ഗുരുവായി സ്വീകരിച്ചു 1997 ശിഷ്യരെ ഉൾപ്പെടുത്തി പതഞ്ജലി യോഗ റിസർച്ച് സെൻറ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു പ്രകൃതി ജീവനത്തിൽ അഖില ഭാരതീയ പ്രകൃതി ജീവന പരിഷത്തിൻ്റെ NT കോഴ്സ് പരീക്ഷ പാസ്സായി MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് DNYT പാസ്സായി ഇതിനിടെ BA MS കോഴ്സും അദ്ദേഹം പൂർത്തിയാക്കി കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ 2 വർഷവും ഒല്ലൂർ ആയുർവേദ കോളേജിൽ 4 വർഷവും ഗസ്റ്റ് ലെക്ചറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് SERTയിൽ 3 വർഷം റിസോഴ്സ് പേഴ്സണായി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലിപ്പിച്ചു
International Health Care Award നേടി. കൂടാതെ 2018 അന്താരാഷ്ട്രീയ പ്രതിഭാ പുരസ്കാരം അദ്ദേഹം നേടി. പിന്നെ തപോവന യോഗാശ്രമം അദ്ദേഹം ബദരൂരിൽ സ്ഥാപിച്ചു. ഈ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഉണ്ണിരാമൻ മാസ്റ്ററെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. അടുത്തതായി ഈ ഉദ്ഘാടന ചടങ്ങിൽ നന്ദി പ്രസംഗം ചെയ്യുന്ന നമ്മുടെ സ്കൂളിലെ അധ്യാപികയായ ശ്രീമതി ജിൻസി ടീച്ചറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ അമൃതോത്സവ യജ്ഞത്തിൻ്റെ 75 കോടി സൂര്യ നമസ്കാരത്തിൻ്റെ ഭാഗമാവുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും അനധ്യാപകരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി. നമസ്കാരം. നമസ്തേ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ അമൃതോത്സവം പ്രമാണിച്ച് 75 കോടി സൂര്യ നമസ്കാര യജ്ഞത്തിൽ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഭൗതിക പ്രപഞ്ചത്തിൽ മനുഷ്യനും സർവചരാചരങ്ങൾക്കും ഊർജം പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ സൂര്യനാണെന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു തേജസ് ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. ഭൂമിയുടെ സ്പന്ദനം പോലും ആ തേജസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. സൂര്യ നമസ്കാരം എന്നത് അഷ്ടാംഗങ്ങളെ ഉത്തേജിതമാക്കുന്ന വ്യായാമ മുറയാണ്. അതായത് ശിരസ്, ദൃഷ്ടി, നെഞ്ച്, ജിഹ്വ, മനസ്സ്, കൈ, കാൽ, മുട്ട് എന്നിവ കൊണ്ടുള്ള നമസ്കാരമാണ് സൂര്യ നമസ്കാരം. ശാരീരിക വ്യായാമം, മന്ത്രജപം, മനസ്സിൻ്റെ ഭാവം എന്നിവയുടെ അർപ്പണം കൂടിയാകണം സൂര്യ നമസ്കാരം. സൂര്യപ്രകാശത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ചെടികളെയും മരങ്ങളെയും പുഷ്പലതാദികളെയും പോലെ നമ്മളുടെ മനസ്സും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഉടമകളായിട്ട് മാറേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു യജ്ഞം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് പതഞ്ജലി യോഗ റിസർച്ച് സെൻ്ററിൻ്റെ യോഗാചാര്യനായ ശ്രീ ഉണ്ണിരാമൻ മാസ്റ്ററാണ്. അദ്ദേഹം ചെറുപ്രായത്തിലെ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുകയും പിന്നീട് യോഗ അഭ്യസിക്കുകയും അതിനുശേഷം അദ്ദേഹം നിരവധി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യോഗ പരിശീലിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് അദ്ദേഹം യോഗ റിസർച്ച് സെൻറ്റർ ആരംഭിക്കുകയും ചെയ്തു. ആ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഈ 75 കോടി സൂര്യ നമസ്കാര യജ്ഞത്തിൻ്റെ 1-ാം ദിനമായ ഇന്ന് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത്. അതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. നമസ്തേ. നമസ്തേ. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം അമൃതോത്സവമായി ആചരിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചിരിക്കുന്നില്ല. ഋഷി പരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന യോഗവിദ്യ, അതിൽ പ്രത്യേകിച്ച് സൂര്യ നമസ്കാരം ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ സന്ദേശം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 21 ഫെബ്രുവരി പല പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു. സൂര്യ നമസ്കാര കൂട്ടായ പരിശീലനം, കൂടാതെ സൂര്യ നമസ്കാരത്തിൻ്റെ മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത് 1 ഫെബ്രുവരി മുതൽ 7 വരെ ഉള്ള ഒരു പരിപാടി. അങ്ങനെ പല വിവിധ ഘട്ടങ്ങളിലായി ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിലും സൂര്യ നമസ്കാരം സംഗീതത്തോടുകൂടി പരിശീലിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി മണ്ണൂർ സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ,
കമ്മിറ്റി അംഗങ്ങൾ ഈ ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഞാൻ കോഴിക്കോട് പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിലെ ഡയറക്ടറായ ഉണ്ണിരാമൻ ഈ ഒരു പരിപാടി വളരെ മഹത്തായ ഈ പരിപാടിയിലെ ഈ സന്ദേശം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ട് എല്ലാ ദിവസവും സൂര്യ നമസ്കാരം 13 തവണ പരിശീലിക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വളരെയധികം സഹായകമായി തീരും അലസത ഒരിക്കലും നമ്മളെ ബാധിക്കില്ല എപ്പോഴും നമ്മൾ ചുറുചുറുക്കോടെ എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യാനുള്ള അവസ്ഥ നമുക്ക് ലഭിക്കും സൂര്യ നമസ്കാരങ്ങൾ 7 ആസനങ്ങളെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നമുക്ക് ആ ആസനങ്ങൾ ചെയ്യുന്ന ഗുണം എല്ലാം നമുക്ക് ശരീരത്തിനും മനസ്സിനും ലഭിക്കും നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിരിക്കും നമ്മൾ ഊർജ്ജസ്വലരായ ഒരവസ്ഥ നമുക്ക് കൈവരിക്കാൻ സൂര്യ നമസ്കാരം നമ്മളെ സഹായിക്കുന്നുണ്ട് കൃത്യമായി 13 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശാരീരികമായോ മാനസികമായോ അസുഖങ്ങളിലേക്ക് നാം എത്തിപ്പെടില്ല മരുന്നിന് നമുക്ക് പണം ചെലവഴിക്കേണ്ടി വരില്ല ഇതൊക്കെ വരിയായി ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭയപ്പെട്ട ഒരു ഒന്നാണല്ലോ കോവിഡ് പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പക്ഷേ ഏത് രോഗവും നമുക്ക് ബാധിക്കും കോവിഡ് എന്നല്ല ഏത് രോഗം അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മുടെ ശരീരത്തിന് പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കുക ഇനിയുള്ള കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ് ഒരുപാട് വൈറസുകളും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നാം സജ്ജമാക്കി തീർക്കണം അതിന് ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ സംവിധാനം യോഗ പരിശീലനം തന്നെയാണ് അത് പ്രത്യേകിച്ച് സൂര്യ നമസ്കാരം പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് യുവാക്കൾക്കും എല്ലാവർക്കും ചെയ്യാം പ്രായമുള്ളവർക്ക് അവരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പരിശീലിക്കാം കൃത്യമായി നിങ്ങൾ പരിശീലിക്കുക അത് ഒരു ചിട്ടയോടുകൂടി അത് ആവർത്തിക്കുക നിങ്ങൾക്കത് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും വളരെയധികം പ്രയോജനം ലഭിക്കും ഈ പരിപാടി നിങ്ങളെല്ലാവരും പങ്കെടുക്കുക മാത്രമല്ല അത് ചിട്ടയായി ജീവിതത്തിൽ പകർത്തുക ഇതിന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ശ്രീ ഗംഗാധരേട്ടനാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി അഭിനന്ദനം എല്ലാവർക്കും ഒരുക്കി കൂടി നമസ്തേ നമസ്കാരം നമസ്തേ സൂര്യ നമസ്കാരം പരിശീലിക്കുന്ന വിധം ചില വ്യത്യസ്ത രീതികളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അനുവർത്തിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക ഓം ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദ്രഷ്ടയേ ഓം ഹ്രാം മിത്രായ നമഃ 1 2 3 വലത് കാലം മേഖലയ്ക്ക് പോയി 4 5 6 7 വലത് കാലം തന്നെ മുന്നോട്ട് 8 9 സ്ഥിതി അടക്കം നമുക്ക് 12 സ്റ്റെപ്പ് വരും ഓം ഹ്രീം രവയേ നമഃ 1 ശ്വാസം എടുത്തു ശ്വാസം മുടി 2 ഇനി ഇടത് കാലം 3 ശ്വാസം എടുക്കുക 4 ശ്വാസം വിടുക 5 ശ്വാസം വിടുക അല്ലെങ്കിൽ ശ്വാസം ഒന്നും ചെയ്യാതിരിക്കുക 6 ശ്വാസം എടുക്കുക 7 ശ്വാസം വിടുക ഇടത് കാലിന് 8 ശ്വാസം എടുക്കുക 9 ശ്വാസം വിടുക 10 ശ്വാസം എടുക്കുക സ്ഥിതി ഇങ്ങനെ നമുക്ക് 12 റൗണ്ട് ആകുമ്പോൾ സൂര്യൻ്റെ 12 പര്യായങ്ങളും ബീജമന്ത്രവും കഴിയും പിന്നെ 13-ാമത്തെ ഒരു ഒന്നും കൂടി വരും
ഇതാണ് നമ്മൾ സാധാരണ അനുവർത്തിക്കുന്ന സൂര്യ നമസ്കാര പരിശീലനം. നിങ്ങളിത് സ്ഥിരമായി പരിശീലിക്കുക. 13 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ ഉത്തമമായി. ശരി, നമസ്തേ. നമസ്തേ. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം പ്രമാണിച്ച് ഭാരതത്തിൽ 75 കോടി സൂര്യനമസ്കാരം നടത്തുന്നതിൻ്റെ ഭാഗമായി സരസ്വതി വിദ്യാനികേതനിൽ നടത്തുന്ന സൂര്യനമസ്കാര യജ്ഞത്തിൻ്റെ ഉദ്ഘാടന സഭയാണിവിടെ നടക്കുന്നത്. ഈ ഒരു വേളയിൽ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ദൗത്യം. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ സ്കൂളിലെ യോഗ പ്രമുഖായ ശ്രീമതി വിമിത ചേച്ചി, ചേച്ചിക്ക് എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീ ഉണ്ണിരാമൻ മാസ്റ്റർ, മാസ്റ്റർ പതഞ്ജലി യോഗ ആൻഡ് റിസർച്ച് സെൻറ്റർ യോഗാചാര്യനായ ശ്രീ ഉണ്ണിരാമൻ മാസ്റ്റർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ ശ്രീമതി ദീപ ചേച്ചി, ചേച്ചിക്ക് എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമിതി അംഗങ്ങൾക്കും മാതൃഭാരതി അംഗങ്ങൾക്കും പൂർവ വിദ്യാർത്ഥികൾക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി. നമസ്തേ.